डॉक्टर प्रभाकर पलेरी नमुक अंतराष्ट्र सिद्धांत वेतम एत्रोम साधी पक्षे चर्चय बेलारस चर्चा रश्य युक्रेन चर्चा वलिए उचकोड़ी तुम राज्य आुद्ध नी चर्च एत्र पॉसिटीव का संभव ഈ ചർച്ച എങ്ങനെ പരിണമിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആദ്യം വിസമ്മതിച്ച ഉക്രൈൻ ഇപ്പോൾ അതിർത്തിയിൽ വെച്ച് റഷ്യയോട് ചർച്ച ചെയ്യാൻ തയ്യാറായത് തന്നെ നല്ലൊരു ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാം തരുന്നുണ്ട് മാത്രമല്ല നാല് ദിവസം കഴിഞ്ഞിട്ടും ഇത് ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴും ചർച്ച ഇനിയും ശരിയായി വരാതെ അങ്ങനെ നടന്നു പോയാൽ രണ്ടാമതും ചർച്ചയ്ക്ക് അവസരം വേണ്ടി വന്നാൽ തീർച്ചയായും അതിനുപോലും ഈ ചർച്ചയ്ക്ക് ഒരു പങ്കുണ്ടാകും കാരണം ഈ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ചില സംഗതികളിലൊക്കെ നമ്മൾ യുദ്ധം നിർത്തുന്നതിന് കുറേ സമയമെടുക്കും അപ്പോൾ ഒന്നിലധികം ചർച്ചകൾ വേണ്ടി വരും പല സ്ഥലത്തും വെച്ച് ചർച്ചകൾ വേണ്ടി വരും പക്ഷേ ഇത് ഈ ചർച്ചയിൽ തന്നെ ഇത് തീരുമാനത്തിലായി കഴിഞ്ഞാൽ അതൊരു വലിയ സംഗതിയാണ് അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ കുറേ കൂടെ സാംസ്കാരികമായി ഉയർന്നിട്ടുണ്ട് മനുഷ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഈ ചർച്ച തന്നെ നല്ലൊരു സംഗതിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പേ ആകുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിന് എന്തുകൊണ്ടാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വിസമ്മതിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പുടിൻ തുടങ്ങിയ ചർച്ചയ്ക്ക് തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ പലതും നല്ല കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പക്ഷേ എന്തായിരിക്കും അതിന്റെ കണ്ടീഷൻസ് എനിക്ക് പറയാൻ പറ്റില്ല ഡോക്ടർ പ്രഭാകരൻ പല്ലരി ഞാൻ അങ്ങയിലേക്ക് വരാം ഡോക്ടർ ജോസുകുട്ടി ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ച തുടങ്ങിയപ്പോഴുള്ള ഒരു സാഹചര്യം അല്ല ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോൾ കണ്ട റഷ്യ അല്ല ഇപ്പോൾ അപ്പോൾ കണ്ട യുക്രൈൻ അല്ല ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് ബെലാറസിൽ ചർച്ചയില്ല എന്ന കടുംപിടുത്തത്തിൽ നിന്ന സാഹചര്യം ഇപ്പോൾ ബെലാറസിലേക്ക് തന്നെ ചർച്ചയ്ക്ക് യുക്രൈൻ സമ്മതിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിൻ്റെ നേരെ ഒരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വായിച്ചൂടെ തീർച്ചയായിട്ടും ആദ്യം ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞത് ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഇവിടെ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ സംഘർഷം എന്ന് പറയുന്നത് ഈ ഒരിക്കലും റഷ്യ യുക്രൈൻ മേൽ ഇങ്ങനെയുള്ള ഒരു കടന്നു കയറി അവിടുത്തെ ജനജീവിതത്തിനോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്കോ തയ്യാറാവുന്നത് റഷ്യയ്ക്ക് ഒട്ടും നല്ലതല്ല എന്ന് തിരിച്ചറിയാം കാരണം ഈ രണ്ട് രാജ്യങ്ങളിലാണ് ഈ റഷ്യയും യുക്രൈനും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ റഷ്യ യുദ്ധം ചെയ്യുന്നത് വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം യുക്രൈൻ അതിനൊരു വലിയാടാവുന്നത് എന്ന് മാത്രമാണ് ആ വലിയാടാവുന്നത് റഷ്യയ്ക്ക് ഒട്ടും സ്വീകാര്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാകും പക്ഷെ അത് എന്തൊക്കെ വ്യവസ്ഥകളുടെയും ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റേണ്ടതാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സങ്കീർണമായ വശങ്ങളിലേക്ക് പോകാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല റൗണ്ട് ചർച്ചകൾ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കുക പക്ഷേ ഇത് ഏറ്റവും അനിവാര്യമായ ഒരു തുടക്കമാണ് ഇങ്ങനെയുള്ള തുടക്കത്തിൽ നിന്ന് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ അല്ലെങ്കിൽ അല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകില്ല റഷ്യ തന്നെ ചർച്ചയ്ക്ക് തയ്യാറായതോ അല്ലെങ്കിൽ ഒരു ഓൾ ഔട്ട് വാറിന് റഷ്യക്ക് വേണമെങ്കിൽ കീവിൽ നാശനഷ്ടം വിതച്ചത് പിടിച്ചടക്കാമായിരുന്നു അപ്പൊ അവർക്ക് അവരുടേതായ ഒരുപാട് പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട് ആ രണ്ട് കൂട്ടർക്കും പരിമിതികളുണ്ട് അപ്പൊ ആ പരിമിതികൾ തന്നെയാണ് ഇവരെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി അവസാനിക്കാനാണ് സാധ്യത അങ്ങനെ പ്രതീക്ഷിക്കാം ഇത് നല്ല തുടക്കമാണ് അങ്ങനെ യുദ്ധങ്ങൾ അവസാനിക്കുവാൻ സാധ്യതയുള്ളൂ പ്രത്യേകിച്ചും ഇവർ തമ്മിൽ ഒരു വലിയ നാശനഷ്ടത്തിന് ആർക്കും അതിന് സാധിക്കില്ല അത്തരത്തിൽ ബന്ധങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഉദ്ദേശങ്ങൾ യുക്രൈനെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടല്ല റഷ്യക്ക് നേടിയെടുക്കുവാൻ കഴിയുക മറിച്ച് മറ്റൊരു സമീപനത്തിലാണ് അതാണ് ഈ ചർച്ചയിൽ തെളിവായി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി ശ്രീ വേണുരാജമണി സാർ വളരെ പ്രധാനപ്പെട്ട ചില കമൻറ്റുകൾ കൂടി വരാൻ അങ്ങയിൽ നിന്ന് സാധിക്കുമോ എന്ന് ഞാൻ നോക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ഇതൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങേപ്പോലെ ഒരു നയതന്ത്ര കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഫോർ സ്റ്റേറ്റ് ലൈക്ക് കേരള എന്നുള്ള രീതിയിലേക്ക് താങ്കൾ പല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ ഒരു ലോകയുദ്ധത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ലോകയുദ്ധത്തിൻ്റെ വക്കീൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇന്ത്യക്ക് ഇതിലൊരു നിർണായകമായ മധ്യസ്ഥത വഹിക്കാനുള്ള റോൾ എന്തായിരുന്നു എന്നാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും തലവന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു ആ ഒരു സാഹചര്യവും അതിൻ്റെ വിലയിരുത്തലുകളും അതിൻ്റെ ഒരു ഹൈപ്പും ഒക്കെ മാറി
ബെലാറസ് പോലൊരു രാജ്യത്തിന്റെ തലവനാണിപ്പോൾ ഈ മധ്യസ്ഥതയ്ക്ക് ഇപ്പോൾ സാധ്യത അത് ഒരുക്കാനുള്ള ഒരു ഒരു അവസരം വന്നിരിക്കുന്നത് എന്നത് ഒരു വശത്ത്. ഒന്ന്, ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ കേട്ട ഫയാസിൻ്റെ പരാതികൾ, അതുപോലെയുള്ള നൂറുകണക്കിന് ഫയാസുമാർ നടത്തുന്ന പരാതികൾ, അത് ചെയ്യാതെ ഇവിടെ പ്ലാനിങ്ങിൽ ചില പിഴവുകൾ കൂടി ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി തിരുത്തേണ്ട ചില സ്ട്രാറ്റജികൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടു തരുന്ന നിമിഷങ്ങൾ കൂടിയല്ലേ ഇത്, ശ്രീ വേണു രാജാമണി സർ? തീർച്ചയായും ഈ യുദ്ധം ചെയ്യുന്ന ഈ രണ്ട് കക്ഷികൾ യുദ്ധം നിർത്താതെ തന്നെ ചർച്ചകൾ തുടങ്ങുന്നതാണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും ഈ ചർച്ചകൾ നല്ലൊരു സൂചനയാണ്, നല്ലൊരു കാര്യമാണ്. ഈ ചർച്ചകളിലെ ആദ്യത്തെ അജണ്ട ഐറ്റം ഒരു വെടിനിർത്തൽ തന്നെ ആയിരിക്കണം. അതിൽ അവരടുത്ത് തന്നെ എഗ്രിയും ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, റഷ്യ പ്രതീക്ഷിച്ചതുപോലെ അല്ല ഈ യുദ്ധം മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ 4 ദിവസത്തിൽ വളരെ പെട്ടെന്ന് യുക്രൈനെ കീഴടക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു ആദ്യം ഭൂരിഭാഗം നിരീക്ഷകർക്കും. എന്നാൽ ഒരു നഗരം പോലും പരിപൂർണമായി റഷ്യക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. യുക്രൈന്റെ ചെറുത്തുനിൽപ്പ് വളരെ ശക്തമാണ്. അതേസമയം യുക്രൈന് ശക്തി പകരുവാനായി പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം കൂടുതൽ ആംസ് അവിടെ അയക്കുന്നു, മിസൈൽസ് അയക്കുന്നു, റഷ്യയുടെ മേൽ പ്രതിരോധം ഏർപ്പെടുത്തുന്നു. അതെല്ലാം കാരണം റഷ്യയുടെ മുകളിലും പ്രഷറുണ്ട്. ഒരു വശത്ത് യുക്രൈൻ അറിയാം ഈ യുദ്ധം മുന്നോട്ട് പോയാൽ അവസാനം യുക്രൈൻ തൂക്കും, യുക്രൈൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല, ഈ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വാക്കാലുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മറുവശത്ത് റഷ്യയും മനസ്സിലാക്കിയിരിക്കുന്നു യുക്രൈൻ അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല, അവിടുത്തെ ജനതയ്ക്ക് ചെറുത്തു നിൽക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ട്രെൻഡും കൂടി കൺവെർജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒത്തുതീർപ്പ് ഒരു എന്താണ് സമഗ്രമായ ഒത്തുതീർപ്പിന് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു വെടിനിർത്തലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പിഞ്ചു കുട്ടികളെ, ഈ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാം. സാഹചര്യങ്ങൾ വീണ്ടും സമാധാനം അവിടെ സ്ഥാപിച്ച് ഒരു സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ അവർക്ക് വീണ്ടും അവിടെ തിരിച്ചു ചെന്ന് പഠിക്കാൻ പോകാം.